എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിയ പാർക്കിലാണ്. കരിയ പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ജപ്പാനിലുള്ള കരിയ സിറ്റി, അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇവിടെ സിറ്റി ഓഫ് മിസിസോഗ പണിതിരിക്കുന്ന ഒരു പാർക്കാണ്. എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വോക്കബിൾ ഡിസ്റ്റൻസാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വാൾമാർട്ടിലേക്ക് പോകുമ്പോഴും അതേപോലെ ഇവിടെ അടുത്തുള്ള ഷോപ്സിലേക്കൊക്കെ, ഉടുപ്പി റെസ്റ്റോറൻറ്റ് ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ആ ഉടുപ്പി റെസ്റ്റോറൻറ്റിലേക്കൊക്കെ വരുമ്പോൾ ഞാനിത് കാണാറുണ്ട്. അപ്പോൾ ഞാൻ എന്നും നടക്കുന്ന വഴിയുടെ സൈഡിലാണെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആയിരിക്കുമല്ലോ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടേക്ക് കയറാനും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയ സംഭവം എന്തൊക്കെയാണെന്ന് നോക്കാനൊന്നും ഇതുവരെ സമയം കിട്ടിയില്ലായിരുന്നു. പുറമേ നിന്ന് കാണാനായിട്ട് നല്ല ലുക്കാണ് പാർക്കിന്. ഇവിടേക്ക് ആൾക്കാർ നടക്കാൻ വരാറുള്ളതും ആൾക്കാർ ഇതിനകത്തേക്ക് ഫാമിലിയൊക്കെ ആയിട്ട് എല്ലാവരും പോകുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷേ എനിക്ക് ഇന്നാണൊന്ന് സമയം കിട്ടിയത് ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. ഇന്നിപ്പോൾ ഒരു സൺഡേ വൈകിട്ടാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ വെറുതെ ഇവിടെ വരെ വന്ന് നോക്കാം, പാർക്കൊക്കെ എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് വെറുതെ ഇറങ്ങിയതാണ്. എന്താ പറയുക, സിംപ്ലി ഓസം. ഞാനിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആദ്യത്തെ ഒരു 15 മിനിറ്റ് വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. ആദ്യം ഫുള്ള് ഒരു റൗണ്ട് അടിച്ച് ഫുള്ള് കറങ്ങി നടന്നു. എന്താ സമയം പോകുമെന്ന് അറിയുന്നില്ല. കാരണം നല്ല രസമാണ് ഇവിടെ ഉള്ളിൽ കാണാനും വിഷുവൽ കാണാനും, പിന്നെ ഭയങ്കര ഇപ്പോൾ തണുത്ത് നല്ല കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനും നല്ല, എന്താ പറയുക, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കിവിടെ എന്താ പറയുക എൻജോയ് ചെയ്ത് കുറേ നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്ലേസ് ആണോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഇടയ്ക്ക് ചാവടിക്കാനോ അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഇതേപോലെ പോകുമ്പോൾ ഈ സൈഡ് പോകുമ്പോൾ കയറണം. കാരണം എൻ്റെ തൊട്ടടുത്താണ്, 800 മീറ്റർ എന്ന് പറയുമ്പോൾ എന്താ പറയുക ഒരു 10 മിനിറ്റ് ഇങ്ങോട്ടേക്ക് നടക്കാനേ ഉള്ളൂ. അപ്പോൾ 10 മിനിറ്റ് വേണ്ട. ഞാൻ ഇത്രയും നാളും മടിയായിട്ട് ഇത് കണ്ടിട്ടും കയറാതിരുന്നതാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ കയറി കണ്ടപ്പോൾ ഭയങ്കര റിലാക്സിങ് ആണ്, ഭയങ്കര നല്ലൊരു പ്ലേസാണ് ഇതേപോലെ. അപ്പോൾ ഇനി എന്തായാലും ഇങ്ങോട്ടേക്ക് വരണം. പിന്നെന്താ, ഞാൻ അതിനുശേഷം രണ്ടാമത്തെ റൗണ്ട് നടന്ന് ഫുള്ള് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ റൗണ്ട് പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല, ഞാൻ കണ്ട ആ ഒരു ഭംഗി എത്രമാത്രം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ പാർക്കിൽ അലോഡ് അല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഇവിടെ പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് കയറുന്നതിന് മുന്നേ ആയിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന ഡോഗ്സ്, പെറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ അലോഡല്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സൈക്കിൾ ചവിട്ടാൻ അങ്ങനെ കാര്യങ്ങൾ അലോഡല്ല. പിന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സ്പോർട്സ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വെള്ളത്തിൽ, ഇതിവിടെ ഒരു പോണ്ട് ഉണ്ട്, അതിനകത്ത് വെള്ളത്തിൽ നിങ്ങൾ ഇറങ്ങരുത്, അങ്ങനെയുള്ള കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് ഇവിടെയുള്ള ചെറിയ മൃഗങ്ങളൊക്കെ ആണെങ്കിലും ചെറിയ ജീവികളൊക്കെ ആണെങ്കിലും അതിനൊന്നും ഫീഡ് ചെയ്യരുത്, നിങ്ങൾ കൊണ്ടുവരുന്ന ഫുഡൊന്നും ഫീഡ് ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യമൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കാണാം ഇതിനകത്തുള്ള ഇവിടെയുള്ള താറാവുകൾക്ക് ഒക്കെ ഇവിടെയുള്ളവർ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇവിടെ തന്നെ കിട്ടുന്ന ഫുഡാണോ അതോ അവർ കൊണ്ടുവന്ന ഫുഡാണോ എന്ന് എനിക്കറിയില്ല. കൊടുക്കുന്നത് കാണുന്നുണ്ട്, അവർ കവറിലായിട്ട് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നത് കാണാം. പിന്നെ ഇതിനകത്തുള്ള ഫ്ലവേഴ്സ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് നിന്ന് പിക്ക് ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യം പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഈ കരിയ സിറ്റിയെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ഫെസ്റ്റിവലിനെ പറ്റി നമുക്ക് ഇതിനെപ്പറ്റി പറയാനുണ്ട്. ഇതിവിടെ ആ ഫെസ്റ്റിവലിൻ്റെ ചെറിയ മോണമെൻറ്റ്സ് ഇവിടെ ഇതിനകത്ത് ഫുള്ളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഫെസ്റ്റിവലിനെ പറ്റി പറയുകയാണെങ്കിൽ മണ്ടോ മസ്തൂരി എന്നാണ് ആ ഫെസ്റ്റിവലിനെ പറ്റി പറയുന്നത്. ഈ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 200 വർഷത്തോളം ആയിട്ട് കരിയ സിറ്റിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ് ഈ മണ്ടോ മസ്തൂരി. മണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ജയൻറ്റ് ആയിട്ടുള്ള ഒരു ലാൻഡേൻ പേപ്പറാണ്. അത് വെച്ചിട്ട് ബാംബു ഫ്രെയിംസിൽ ഉണ്ടാക്കിയിട്ടുള്ള ലാൻഡേൻസ് അവർ അവിടെ ഒരുമിച്ച് കൂടിയിട്ട് ആ ലാൻഡേൻസ് അവിടെ അവർ ഒരുമിച്ച് ഗ്യാദർ ചെയ്ത് ആ ലാൻഡേൻസ് ലൈറ്റ് ചെയ്യും അവർ. അപ്പോൾ അങ്ങനെ എല്ലാ ആൾക്കാരും കൂടിയിട്ട്, ഇത്രയും അധികം ആൾക്കാർ കൂടിയിട്ട് ഇത് അവരുടെ വാരിയേഴ്സിനെ മെമ്മറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആ സിറ്റിയുടെ വാരിയേഴ്സിനെ മെമ്മറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോണമെൻ്റാണ് അവരുടെ ആ ലാൻഡേൺ എന്ന് പറയുന്നത്. ആ ലാൻഡേൺസ് എല്ലാം അവർ ഒരുമിച്ച് ഗ്യാദർ ചെയ്തിട്ട് അവരത് ലാൻഡേൺസ് ലൈറ്റ് ചെയ്തിട്ട് അവരെല്ലാവരും മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട്, അതായത് 7 സിറ്റിയിലെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഈ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും.
ഇങ്ങനെയാണ് ഈ കരിയ സിറ്റിയിൽ ഇങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവൽ നടക്കുന്നതും 200 വർഷമായിട്ട് അത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഈ മിസ്സിസ്സോഗ സിറ്റിയിൽ അവർ ഇവിടെ ഒരു പാർക്കിനകത്ത് ഇതിനെപ്പറ്റി ഇതിൻ്റെ മോണുമെൻറ്റ്സ് വെച്ചിട്ട് ഒരു അവർ ആ കരിയ സിറ്റിയും മിസ്സിസ്സോഗ സിറ്റിയും തമ്മിലുള്ള ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ സിറ്റിയിലാണെങ്കിലും മിസ്സിസ്സോഗ സിറ്റിയിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിലും ഈ സിറ്റിയിൽ ഒത്തിരി അധികം ഇതേപോലെയുള്ള ജപ്പാനീസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവിടുത്തെ അവരുടെ ആൾക്കാർ ഇത്രയും വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു അവരുടെ ആ ഒരു കൾച്ചർ ഇവിടുത്തെ ഇവിടെ അവർ ഒക്കെ കാണാനായിട്ട് ഒരു ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഇതുവഴി. ഇപ്പോൾ ഈ പാർക്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 50% ആൾക്കാരും അങ്ങനെയുള്ളവരാണ്. അവരുടെ ആ ഒരു കൾച്ചർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ കൾച്ചറിനെ ഒന്ന് കൊമോമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ഇവിടെ അവരുടെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇവിടെ തൊട്ടടുത്തൊക്കെ ആണെങ്കിലും ഇങ്ങനെ ജപ്പനീസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്സ് ഉണ്ട്. അപ്പോൾ അവരവിടെയൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഫാമിലിയായിട്ടൊക്കെ അകത്തൊക്കെ വന്നിട്ട് ഏതെങ്കിലും ബെഞ്ചിലൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ ഇവിടെയുള്ള ഇവിടുത്തെ ഫീൽഡിൽ പുല്ലിലൊക്കെ ഇരുന്ന് ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെയൊക്കെ റിലാക്സ് ചെയ്യുന്ന ഒത്തിരി അധികം അവരുടെ ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ ആ ഒരു നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമുക്കിതേപോലെ നമുക്ക് കേരളൈറ്റ്സിന് ഇവിടെ ഇതേപോലെ നമ്മുടെ നാടിൻ്റെ ഇത് കാണിക്കുന്ന ഒരു ഒരു മോണമെൻ്റ് അല്ലെങ്കിൽ ഒരു പാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വഞ്ചിയോ അല്ലെങ്കിൽ ആലപ്പുഴ അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ഉള്ള ആ ഒരു ട്രഡീഷൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നാട്ടിലെത്തിയ ഒരു ഫീല് കിട്ടുന്ന എനിക്ക് ഇവിടെ കണ്ടപ്പോൾ തോന്നിയത് അവർക്കൊക്കെ ഇതിനകത്ത് വരുമ്പോൾ അങ്ങനെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അവരത്രമാത്രം ഹാപ്പിയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്ന് അവരുടെ മൊമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യുമ്പോൾ അവരത്രമാത്രം ഹാപ്പിയാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ കേരളൈറ്റ്സിന് നമ്മുടെ നാട്ടിൽ എത്തിയ പോലെ ഒരു ഫീല് കിട്ടുന്ന ഒരു എല്ലാവരും ഗ്യാദർ ചെയ്യുന്ന മലയാളീസ് വരുന്ന ഇവിടെ വെച്ച് ഈ ഇവർ ഇവിടെ വരുന്ന അറിയാൻ പാടില്ലാത്തവർ തന്നെ സ്ട്രേഞ്ചേഴ്സ് തമ്മിലാണെങ്കിലും അവരുടെ ഫാമിലീസ് തമ്മിൽ അവർ സംസാരിക്കുന്നുണ്ട്, അവർ പരിചയപ്പെടുന്നുണ്ട്. അവരൊരു കമ്മ്യൂണിറ്റിയാണ് ആക്ച്വലി. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മുടെ ആൾക്കാർ വരുന്ന നമ്മൾ അങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർ അവിടെ ഗ്യാദർ ചെയ്യുമല്ലോ. അപ്പോൾ അവരായിട്ട് കാണാനും അവരായിട്ട് സംസാരിക്കാനും പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ പറ്റുന്ന ഒരു ഒരു പ്ലേസ് പോലെ ഒരു സ്ഥലം ഒരു ഒരു സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു. കാരണം ഇനി അങ്ങനെ ഉണ്ടാവട്ടെ. കാരണം നമ്മളൊക്കെ ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 10 ഒക്കെ എടുത്തു കഴിഞ്ഞാലാണ് കൂടുതൽ ആളുകളും ലാസ്റ്റ് ഒരു 2 കൂടുതൽ ഇത്രയും അധികം ആളുകൾ കാനഡയിലേക്കൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇനിയും വരുന്നതോറും ഒരു ഒരു 10 ഇതേപോലെ ഒരു സ്ഥലം നമ്മുടെ കേരളത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു കൾച്ചർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോണുമെൻസ് ഒക്കെ ഉള്ള ഒരു സ്ഥലം ഇതേപോലെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉണ്ടാവുമായിരുന്നെങ്കിൽ അതേപോലെ ഇവിടെ തൊട്ടടുത്ത് കുറച്ച് മലയാളി റെസ്റ്റോറൻസും എല്ലാവർക്കും ഫാമിലിയായിട്ടൊക്കെ വരാനും ഒക്കെ പറ്റിയ ഒരു ഒരു പ്ലേസൊക്കെ ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് രണ്ടുമൂന്ന് ഇങ്ങനെ കുളം പോലത്തെ ഒരു സെറ്റപ്പിനകത്ത് താറാവുകൾ ഇങ്ങനെ പുറത്തേക്ക് കരയിലേക്ക് വരും, അതിനിങ്ങനെ ഫീഡ് ചെയ്യുന്നവരുണ്ട്. അത് പിന്നെ തിരിച്ച് കുളത്തിലേക്ക് പോകും. അതിങ്ങനെ കളിക്കുന്നതും കാര്യങ്ങളൊക്കെ നോക്കി ആൾക്കാർ കുറേ നിൽക്കുന്നു. നമുക്ക് നാട്ടിൽ താറാവിനൊക്കെ കണ്ടായിരുന്നതുകൊണ്ട് ചിലപ്പോൾ വലിയ കൗതുകമൊന്നും ഉണ്ടായിരിക്കില്ല. ഇവിടെ ഉള്ളവർക്ക് അതൊക്കെ എനിക്ക് തോന്നുന്നു കുറേ പേര് അതിന് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ കൗതുകം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അതേപോലെ തന്നെ ഉള്ളിയിലെ ചെറിയ കെട്ടിടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജപ്പാനീസ് രീതിയിൽ പണിഞ്ഞിരിക്കുന്ന പോലെയാണെന്നൊക്കെ അവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കാണാനൊക്കെ മരങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ നല്ല രീതിയിലാണ്, നല്ല അതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുമ്പോൾ നടക്കുന്ന വഴികളൊക്കെ കണ്ണാനൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഒരു വീഡിയോയിൽ ഫോൺ എടുത്ത് വന്നപ്പോഴത്തേക്കും വീഡിയോയിൽ അത് പോയായിരുന്നു. എന്നാലും ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ നമ്മളുടെ നേരെ കൈകൂപ്പി നിൽക്കുന്ന പോലെ നിന്നിട്ട് ഈ മൊയലൊക്കെ നിൽക്കുന്ന പോലെ തന്നെ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്ന പോലെ നിൽക്കുന്നു. ഞാനത് നടന്നു പോയപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ അതെനിക്ക് അറിയില്ല സ്ഥിരം ചെയ്യുന്നതാണോ അതോ എനിക്കറിയില്ല. എൻ്റെ റാൻഡായിട്ട് എനിക്ക് ഇങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയാണെന്ന് അറിയില്ല. ഞാൻ നടന്നു പോകുന്നതിൻ്റെ എൻ്റെ 2-3 ഡിഫറൻസിൽ നിന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ നമ്മളുടെ എണീറ്റ് നിന്നിട്ട് കൈകൂപ്പി നിൽക്കുന്ന പോലെ എന്തോ ആക്ഷൻ പോസൊക്കെ ഇട്ട് നിൽക്കണ്ടായിരുന്നു. അതെനിക്ക് പെട്ടെന്ന് ക്യാമറ എടുത്ത് തോന്നുമ്പോഴത്തേക്കും അത് പോയി. പിന്നെ കുറച്ച് ഭാഗം കിട്ടിയെന്ന് എനിക്ക് തോന്നണേ. ഞാൻ നോക്കണം എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ വേണം അത് നോക്കാനായിട്ട്. എന്തായാലും നല്ലൊരു ഈവനിങ് ആയിരുന്നു, നല്ലൊരു ചായ കുടിക്കാൻ പറ്റി. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വന്ന് ഇതൊക്കെ കാണാനും എൻജോയ് ചെയ്യാനും പറ്റി. അപ്പോൾ അടുത്ത തവണ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരെയും കാണുന്നവരെ എല്ലാവർക്കും ബൈ.